യേശുശേ ക്രിസ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ. പരിശുദ്ധയമ്മയോടും വിശുദ്ധ പിതാവിനോടും സകല വിശുദ്ധരോടും സകലമാലാഹമാരോടും ചേർന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കാവൽമാലാഹയോട് ചേർന്ന്, നമ്മുടെ പേരിന് കാരണഭൂതരായ എല്ലാ വിശുദ്ധരോടും ചേർന്ന്, നമ്മുടെ പ്രത്യേക സ്വർഗീയ മാധ്യസ്ഥരോട് ചേർന്ന് നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 1320 സന്ദേശം 1320. 3 മണിക്ക് എൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അല്പസമയമെങ്കിലും ധ്യാനിക്കണം. പ്രത്യേകമായും വേദനയുടെ ആധിക്യത്തിലും ഞാൻ നടത്തിയ സമർപ്പണത്തെപ്പറ്റി. ലോകത്തിനും സർവ്വലോകത്തിനും ഇത് കരുണ പ്രാപിക്കുവാനുള്ള മണിക്കൂറാണ്. എൻ്റെ ശാരീരിക പീഡകളിൽ പങ്കുചേരുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. ഈ മണിക്കൂറിൽ എൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആത്മാക്കൾക്ക് ഞാൻ നിഷേധിക്കുകയില്ല. 3 മണി സമയം, ഈശോ കാൽവരിയിലെ കുരിശിൽ മരിച്ച ആ സമയം ദൈവം എത്രമാത്രം വിലയുള്ളതായി കാണുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് അത് സംഭവിച്ചതിനാൽ, ആ സമയത്ത് അതിൻ്റെ വിലയാൽ രക്ഷിക്കപ്പെടാനുള്ള ഒരു കവാടം നമുക്കെല്ലാവർക്കും വേണ്ടി മലർക്കെ തുറക്കപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മുമ്പ് ഒരു പക്ഷേ നമ്മൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലമാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലമായിരിക്കാം. നമ്മൾ ഒരു പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കും, ഇവിടെയാണ് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, ഇവിടെ വെച്ചാണ് ഇന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ചില വ്യക്തികളെ കാണുമ്പോൾ അവരോടൊപ്പം ആയിരുന്നപ്പോഴും ഒപ്പം ചെയ്തപ്പോഴും ഒക്കെയുള്ള പല കാര്യങ്ങളും, ഒപ്പം അധ്വാനിച്ചത്, ഒപ്പം നേടിയത്, ഒപ്പം മത്സരിച്ചത്, ഒപ്പം മുറിവേറ്റത്, അവരിൽ നിന്ന് മുറിവേറ്റത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കൊരുപക്ഷെ ചില വ്യക്തികളെ കാണുമ്പോൾ ഓർമ്മിക്കാം. മനുഷ്യൻ എപ്പോഴും ചില കാര്യങ്ങൾ, ചില സമയങ്ങൾ ഒക്കെ ഒരു വലിയ ഓർമ്മയായിട്ട് ശേഷിക്കാറുണ്ട്. കാരണം അനുഭവത്തിൻ്റെ തീവ്രത എത്രമാത്രമാണോ അത്രമാത്രം ഓർമ്മയുടേതും ആ ഓർമ്മയ്ക്ക് കാരണമായ കാര്യങ്ങൾ സംഭവിച്ച സ്ഥലവും ഇടവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രസക്തമായിട്ടും പ്രാധാന്യമുള്ളതായിട്ടും മാറുക. അതുകൊണ്ട് തന്നെയാണ് 3 മണി സമയത്ത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടി ഒരു ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടതും ഒരു ശരീരം കീറി മുറിക്കപ്പെട്ടതും ഒരു വ്യക്തി പരിപൂർണമായിട്ട് സമർപ്പിച്ചതുമൊക്കെ നമ്മൾ ഓർമ്മിക്കുകയാണ് 3 മണി സമയത്ത്. അത് മറ്റാരുമല്ലോ ഈശോയുടെ കാര്യമാകുമ്പോൾ, ഈശോ തന്നെ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ ഓരോ അനുഭവത്തിനും അത്രമാത്രം ആഴമേറുക. അതുകൊണ്ടാണ് സ്വർഗത്തിന് വരെ ആ സമയം വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഒന്നും ആ സമയത്ത് സംഭവിച്ച വലിയ കരുണയുടെ പ്രവാഹത്തെ പ്രതി, ആ സമയത്ത് സംഭവിച്ച സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടതിനെ പ്രതി, ആ സമയത്ത് ദൈവം പരിപൂർണമായിട്ട് സംപ്രീതനായതിനെ പ്രതി, ആ സമയത്ത് മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ബലി പൂർത്തീകരിച്ചതിനെ പ്രതി, അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് ഈശോ പറയുക, അത്രമാത്രം പ്രാധാന്യമുള്ള സംഭവമാണ്. ആ സമയത്ത് തന്നെ പാപികൾക്ക് വേണ്ടി മരിച്ചവൻ്റെ മരണത്തിൻ്റെ സമയം, പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ ഫലവത്തുള്ളതായി തീരുക. അതുകൊണ്ടാണ് ഈശോ പറയുക, നിങ്ങൾ എല്ലാ പാപികളെയും സമർപ്പിച്ച ആ സമയം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന്. നമുക്ക് അത്രമാത്രം ഓരോ ദിവസവും നമ്മുടെ രക്ഷയുടെ കവാടം ഓരോ നിമിഷവും മലർക്ക് തുറക്കപ്പെടുന്നതിനോടൊപ്പം ഓരോ ദിവസവും 3 മണി സമയത്ത് നമുക്ക് വേണ്ടി സർവ്വതും നൽകപ്പെടുന്നതിനെ ഓർത്തും നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നുവെന്ന് ഹൃദയത്തോടെ നന്ദിപൂർവ്വം നമുക്ക് ഏറ്റുപറയാം. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. നമ്മുടെ തവിശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.